다시 가죠. 네, 역시 레프트로 인수와 군의 인도. 인도는 득점 성공. 프리엠블러레 വാമിംഗ്അപ്പ് എക്സസൈസ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വാമിംഗ്അപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആയാസകരമായ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി അഥവാ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകാവുന്ന ഇഞ്ചുറികൾ അഥവാ പരിക്കുകൾ, നമ്മുടെ മസിൽസിനും അതുപോലെ ജോയിൻസിനും ഉണ്ടാകുന്ന പരിക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നാം വാമിംഗ് അപ്പ് ചെയ്യുന്നത്. ഈ വാമിംഗ് അപ്പിൽ നാം ഉൾപ്പെടുത്തുന്നത് സ്ലോ റണ്ണിങ്ങും അഥവാ ജോഗിങ്, അതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസുകളും ചെറിയ ചെറിയ എക്സസൈസുകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ബോഡിയെ വാമാക്കി, ചൂടാക്കി, നമ്മുടെ ആക്ടിവിറ്റിക്ക് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കും. ഏതൊരു ആയാസകരമായ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും, ഉദാഹരണമായി ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ ഹോക്കി കളിക്കുക, വോളിബോൾ അങ്ങനെയുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴും നാം ആദ്യമായി വാമിംഗ് അപ്പ് എക്സസൈസ് ചെയ്തിട്ടേ അതിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വാമിംഗ് അപ്പ് എക്സസൈസ് അറിഞ്ഞിരിക്കണം. അതാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. ആദ്യമായി നമ്മൾ സ്ലോ റണ്ണിങ് ചെയ്യണം. അത് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റണ്ണിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ സ്ഥലത്ത് വെച്ചും നമുക്ക് റണ്ണിങ് ചെയ്യാവുന്നതാണ്. ആദ്യമായി റണ്ണിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞ് അതോടനുബന്ധിച്ച് സ്ട്രെച്ചിങ് എക്സസൈസും പിന്നെ കുറച്ച് ചെറിയ ചെറിയ എക്സസൈസുകളും ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി വാമാക്കി വാമിംഗ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഓൺ ദ സ്പോട്ട് റണ്ണിങ് ആണ് ചെയ്യുന്നത്. ഇതേപോലെ റണ്ണിങ് ചെയ്ത് ബോഡി ഒന്ന് വാം ആയതിനു ശേഷം നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ലോ ആയിട്ട് പരമാവധി എത്ര ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്യുക, ശേഷം സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുക. അല്ലാതെ വളരെ സ്പീഡിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് സ്ലോലി സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടിന്യൂ ചെയ്യാം.
ഇങ്ങനെ ലളിതമായ രീതിയിൽ വാമിംഗ് അപ്പ് എക്സസൈസുകൾ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റുള്ള ആയാസകരമായ എക്സസൈസുകളിലേക്കോ അല്ല മറ്റ് ഗെയിമുകളിലേക്കോ പോകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതോടെ വാമിംഗ് അപ്പ് അവസാനിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ആരോഗ്യ കായിക വിദ്യാഭ്യാസം പാഠഭാഗങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.